ഖത്തായഫ് നോമ്പിനൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഹാഫ് കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹാഫ് കപ്പ് സോജിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി വരാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി വരാം. ഒന്ന് മിക്സാക്കി വരട്ടെ. വേണമെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം എത്രയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി വരാം. ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇത് മൂടി വെച്ചാൽ നന്നായിരിക്കും. ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അതിലേക്ക് സോൾട്ട് സിറപ്പും ശരിയാക്കിയാലോ അല്ലേ. ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് വരച്ച് കൊള്ളാം. അപ്പോൾ ഇത് മാവ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നും. ഈ ഒരു രീതിക്ക് മതിയാവും. അപ്പോൾ ഇനി ചുട്ട് നോക്കിയാലോ അല്ലേ. അപ്പോൾ അതിന് ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയില ബട്ടർ കണക്ക് തടിയും കൊടുക്കാം. അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ചെറു തീയണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മാറ്റി വെക്കട്ടെ. അതേപോലെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തൊട്ടെടുത്ത് വരട്ടെ. അടുത്തതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റട്ടെ. അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യാന് കുറച്ച് തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ മുന്തിരി അവലം ചേർത്താൽ മതി. പിസ്തയുടെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിസ്തയുടെ കഷ്ണം ചെറുതായിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി വരാം. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കിയിട്ട് മൂടി വെച്ചിരുന്നു ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ ചീസ് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നിറച്ച് വരട്ടെ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ചീസ് വെച്ച് കൊടുത്തിട്ട് ഒട്ടിക്കിട്ടും. ചൂടോടാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. ചൂടാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ടാണ് തോർത്ത് വെച്ചാൽ മൂടി വെച്ചാൽ നന്നായിരിക്കും. അതേപോലെ നമ്മൾ നേരത്തെ തേങ്ങ റെഡിയാക്കി വെച്ചിരുന്നല്ലോ കോക്കനട്ട്, അതും കൂടി വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി വരട്ടെ ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഇത് ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താലല്ലേ. അപ്പോൾ ഇത് വായിൽ ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്ത് തരാം. അപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് കോരി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്ത് വരട്ടെ. ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സിറപ്പിലിട്ടിട്ട് മുക്കിയെടുക്കാം. മുക്കിയെടുത്തിട്ട് ഒരു ഡിഷിലേക്ക് മാറ്റിയെടുക്കട്ടെ.